നമസ്കാരം. കുക്കുംബർ ടൗൺ മൂവീസിലേക്ക് സ്വാഗതം. മണിച്ചിത്ര താഴിലെ ശ്രദ്ധിക്കാതെ പോയ 34 ഡീറ്റെയിലുകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മണിച്ചിത്ര താഴിലെ ശ്രദ്ധിക്കാതെ പോയ 18 ഡീറ്റെയിലുകൾ കൂടിയാണ്. അയ്യോ, കുഴപ്പമൊന്നും കാണിക്കരുത്, പറയുന്നത് കേൾക്ക്. ഡോക്ടർ സണ്ണിയുടെ ബാഗ് കത്തുമ്പോൾ ബാഗിന്റെ അരികിലായി ബാഗ് കത്തിക്കാൻ ഉപയോഗിച്ച മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കാണാം. ഗംഗയും നകലിനെയും മാടമ്പിളിയിലാക്കാനായി മറ്റു കുടുംബാംഗങ്ങളിലെത്തുമ്പോൾ അല്ലിയും ശ്രീദേവിയുടെ അനിയത്തിയും മാടമ്പിളിയെ നിരീക്ഷിക്കുന്ന കാണുമ്പോൾ അവരാദ്യമായി അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മാടമ്പിളിയിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാം. നാഗോലിയുടെ മുറിയിൽ മരത്തിൽ കൊത്തിയ ഒരു ചെറിയ മണ്ഡപം വെച്ചിരിക്കുന്ന കാണാം. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മണ്ഡപത്തിന്റെ അകത്തായി സ്വർണ്ണ നിറത്തിലുള്ള ഒരു കൂടും കാണാം. ഒരുപക്ഷെ ശങ്കരൻ തമ്പിയുടെ മണിമേടയിൽ നാഗവല്ലിയുടെ ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കാനായിരിക്കാം ഇത്. സണ്ണി കിടന്നുറങ്ങുന്ന ചാരുകസേരയുടെ അരികിലായി സണ്ണിയുടെ ശേഷിക്കുന്ന ബാഗും കാണാം. തെക്കിനിയിൽ ഡോക്ടർ സണ്ണി നാഗവല്ലിയുമായി സംസാരിക്കാൻ നിൽക്കുന്ന നേരം സണ്ണി നിൽക്കുന്നത് ശങ്കരൻ തമ്പി നിൽക്കുന്നത് പോലെ തന്നെയാണ്. സണ്ണിയുമായി സംസാരിച്ച ശേഷം നാഗവല്ലി തിരിച്ചു പോകുമ്പോൾ ചിലങ്കയുടെ ശബ്ദത്തിന് പകരം ഗംഗയുടെ പാദസരത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതിന് കാരണം ആ സമയം ചിലങ്ക സണ്ണിയുടെ കൈവശമാണ് ഉള്ളത്. ശ്രീദേവിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം നടന്നു പോകുന്ന സണ്ണിയെ നോക്കുന്നത് ഗംഗയ്ക്ക് പകരം നാഗവല്ലിയാണ്. നാഗവല്ലിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ് ആഹിരി. അതേ രാഗത്തിലുള്ള പഴന്തമിഴ് പാട്ട് എന്ന ഗാനം സണ്ണി ആലപിക്കുമ്പോൾ ഗംഗക്കുള്ളിലെ നാഗവല്ലി അതിൽ ലയിച്ചു നിൽക്കുന്നത് കാണാം. പഴന്തമിഴ് പാട്ട് എന്ന ഗാനത്തിനിടയ്ക്ക് സണ്ണി ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ടിൽ RNA മെമ്പർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. RNA റിസർച്ചിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ സയന്റിഫിക് സൊസൈറ്റിയാണ് RNA സൊസൈറ്റി. ഗംഗയെ അന്വേഷിച്ച് സണ്ണിയും നഗലനും ഓടുന്ന സമയം കാര്യത്തിന്റെ ഗൗരവം അറിയാവുന്നത് കൊണ്ടാണ് നഗലിനേക്കാൾ വേഗത്തിൽ സണ്ണി ഓടുന്നത്. ഉണ്ണിത്താന്റെ നിർബന്ധപ്രകാരമാണ് മാടമ്പള്ളിയിലെ താക്കോൽ ഉണ്ണിത്താൻ കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് ഭാസുര തമ്പിയോട് പറയുന്നത്. ഞാൻ അന്നേ പറഞ്ഞത് ഈ മാടമ്പള്ളിയിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. എന്നാൽ തമ്പി ഭാസുരയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാസുരയുടെ പരിങ്ങൽ കണ്ടാൽ ഭാസുരയുടെ നിർബന്ധപ്രകാരമാണ് ഉണ്ണിത്താൻ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് സംശയിക്കാം. നാഗവല്ലിയെ ഇരുത്താനുള്ള മന്ത്രക്കളത്തിന് മുന്നിലായി വെള്ള നിറത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം കാണാം. ഈ പ്ലാറ്റ്ഫോമിന്റെ അടിവശത്താണ് കാർണവരുടെ ഡെമ്മി ഒളിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാട്ടുപറമ്പന്റെ കഴുത്തിൽ ഒരു എലസും രുദ്രാക്ഷമാലയും കാണാം. എന്നാൽ നാഗവല്ലിയെ കണ്ടുപോയതിനു ശേഷം ഇവയൊന്നും കാണുന്നില്ല. ഭ്രാന്ത് ശ്രീദേവിക്കല്ല, മറിച്ച് സണ്ണിക്കാണ് എന്ന് ഗംഗ കാട്ടുപറമ്പനോട് പറഞ്ഞ ശേഷം കാറ് മുന്നോട്ടെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം യാത്ര പറയുന്നത് കാണാം. ആ സമയം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന കാട്ടുപറമ്പനെയും കാണാം. ആവാഹന തട്ടിൽ ഗംഗയെ ഇരുത്തണം എന്ന് പറയുന്നതിന് പകരം നാഗവല്ലിയെ ഇരുത്തണം എന്ന് സണ്ണി പറയുമ്പോൾ നഗലൻ ഒന്ന് ഇടറുന്നത് കാണാം. ആവാഹന തട്ടിലേക്കാണ് നാഗവല്ലിയെ കൊണ്ടിരുത്തേണ്ടത്. ചെറുപ്പത്തിൽ ഗംഗ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അതേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഗംഗ വലുതായ ശേഷവും ഉപയോഗിക്കുന്നത്. ഗംഗ നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങൾ സണ്ണിക്ക് കൃത്യമായി കണക്കുകൂട്ടാൻ സാധിക്കുന്നതായി കാണാം. ക്ഷേത്രത്തിൽ കഥകളി കാണുന്ന നേരം ഗംഗയുടെ കഴുത്തിൽ കിടക്കുന്ന മാല നാഗവല്ലിയുടെ കഴുത്തിൽ കിടക്കുന്ന അതേ മാല തന്നെയാണ്. ഇതുകൂടാതെ മറ്റേതെങ്കിലും ഡീറ്റെയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കുക്കുംബർ ടൗൺ മൂവീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രവുമായി കാണുന്നവരെ ബൈ ബൈ.